മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഈ മാരണം വന്നിരിക്കുന്നു. കരഞ്ഞ് നിലവിളിച്ച് ചങ്കത്തിടിച്ച് അച്ഛ വായിച്ചു, എന്നെ വായിച്ചു, കൊറേ വായിച്ചു, കൊറേ വായിച്ചാ മതിയോ, മുഴുവൻ വായിക്കാൻ പറ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും വന്നു, തീരാറായെന്ന് പറഞ്ഞു. തീരാറായെന്ന് പറഞ്ഞതല്ലേ ഉള്ളു, തീർന്നില്ലല്ലോ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നാളെ പിന്നെയും വന്നേക്കുന്നു, വായിച്ചു തീർന്നു, ഇപ്പോഴും ഒരു നേരെ ഭക്ഷണമുള്ളു, വായിച്ചു തീർന്നു, ഇപ്പോഴും ഒരു നേരെ ഭക്ഷണമുള്ളു, വായിച്ചു തീർന്നതല്ല ഉള്ളോ, രണ്ടു ദിവസം കഴിയട്ടെ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നാളെ പിന്നെയും വന്നേക്കുന്നു, ഇപ്പോഴും ഒരു നേരെ ഭക്ഷണമുള്ളു, എന്നാ രണ്ടു ദിവസം കൂടെ കഴിയട്ടെ. അതിന്റെ പിറ്റേന്ന് ഇതാണ്ട് ഇവിടെ സന്തോഷത്തോടെ വരുന്നു. അച്ഛാ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു? രണ്ടു നേരം ഭക്ഷണമായോ? അല്ലച്ച, ഇന്നലെ അവിടുത്തെ രാജാവിന്റെ പിറന്നാളായിരുന്നു. എല്ലാ പിറന്നാളിലും 10 തടവുകാരെ വെച്ച് മോചിപ്പിക്കും. പക്ഷെ ആ 10 പേരും അറബികളായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം എന്റെ ഭർത്താവും 9 അറബികളുമായിട്ട് അങ്ങനെ 10 പേരെയാണ് മോചിപ്പിച്ചത്. ഈ ദൈവവചനം വായിച്ചു കഴിഞ്ഞപ്പോഴേ ഈ മോചിപ്പിച്ച ആളിന്റെ മനസ്സിൽ ദൈവം ഒരു പ്രചോദനം കൊടുത്തു, ഈ ഏഷ്യക്കാരനെയും കൂടെ മോചിപ്പിക്കാൻ. അങ്ങനെ 9 അറബികളെയും ബാക്കി അറബികളെ എല്ലാം വാങ്ങി മാറ്റിയിട്ട് ഈ ഏഷ്യക്കാരനെയും കൂടെ ഇതിന്റെ അകത്ത് തിരികെ കയറ്റി അവനെ മോചിപ്പിച്ചു വിട്ടിരിക്കുക. വലത്തെ കൈ ഉയർത്തി ഹല്ലേലൂയ, ഇടത്തെ കൈ ഉയർത്തി ഹല്ലേലൂയ, രണ്ട് കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ. അപ്പൊ എന്റെ ജീവിതത്തിലെ ഒരു അഭിവാജ്യ ഘടകമായിട്ട് ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങളും വായിക്കാൻ കിട്ടുന്ന അവസരങ്ങളും പാലിക്കാൻ കിട്ടുന്ന അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. അതുവഴിയാണ് എന്റെ ജീവിതത്തിൽ പതിയിരിക്കുന്ന തടസ്സങ്ങൾ മാറുന്നതും എന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ അകലുന്നതും എനിക്ക് ക്ഷേമമുണ്ടാകുന്നതും എനിക്ക് വിജയമുണ്ടാകുന്നതും അതുവഴിയായി ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്നതും അതുവഴിയായി ദൈവത്തിന്റെ വചനം പ്രചരിപ്പിക്കപ്പെടുന്നതും. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമുക്കൊന്ന് നോക്കാം. വചനത്തിനോടുള്ള വചനത്തോടുള്ള എന്റെ ആഭിമുഖ്യം അല്പം കൂടെ ക്രിയാത്മകമായി തീരുന്നതിന് യാക്കോബിന്റെ ലേഖനത്തിലെ 4 അധ്യായത്തിലെ 8 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ദൈവത്തോട് ചേർന്ന് നിൽക്ക്, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കാനായിട്ടിടയായിത്തീരും. കണ്ണു തുറന്ന് നല്ലതുപോലെ ആ ദിവ്യകാരുണ്യ ഈശോയെ തുറച്ചു നോക്കുമ്പോൾ, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക എന്ന് അരുളി ചെയ്തുകൊണ്ട് തൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയ കർത്താവ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കർത്താവിനെ നോക്കുമ്പോൾ വിശ്വാസത്തോടെ ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോ അവൾക്ക് സൗഖ്യം കൊടുത്ത കർത്താവാണല്ലോ എന്റെ മുമ്പിൽ ഇപ്പോ സന്നിഹിതനായിരിക്കുന്നത്. അങ്ങനെയെങ്കില് എന്റെ പ്രാർത്ഥന നിയോഗങ്ങളിൽ ഇടപെടാൻ ദൈവത്തിന് സത്യമായും കഴിയും. ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിച്ച കഫർനാമിലെ 2 അന്തരോട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് അരുളി ചെയ്ത് അവരുടെ കണ്ണുകളെ സ്പർശിച്ച് അവർക്ക് കാഴ്ചശക്തി കൊടുത്ത കർത്താവ് ഇപ്പൊ ഒരു ഗോതമ്പപ്പ കഷണത്തിന്റെ രൂപത്തില് എന്റെ മുമ്പിൽ സന്നിഹിതനാണ്. ആ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഇരു കരകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് ആ അന്ധയാചകര് വിളിച്ച് യാചിച്ചതുപോലെ നമുക്കും ഇരു കരങ്ങളും ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണു തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കൊണ്ട് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് സ്വരമുയർത്തി ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. മകനെ ധൈര്യമായിരിക്കുക,
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് അരുളി ചെയ്തുകൊണ്ട് അവന്റെ പാപങ്ങൾ മോചിച്ച് അവന്റെ തളർവാദ രോഗത്തിൽ നിന്ന് അവന് വിടുതൽ നൽകിയ കർത്താവ് ഇപ്പോ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. വലത്തെ കൈ ആ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ പെരിങ്ങുളംകാരിയായിരുന്ന മോളിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയ കർത്താവ്, വെച്ചിച്ചറക്കാരിയായിരുന്ന അമ്പിളിയെ 4 വർഷമായിട്ട് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നടത്തിയ കർത്താവ് ഇപ്പോ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. വലതുകരം ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്പർശിക്കുകയും ചെയ്തുകൊണ്ട് തുറക്കപ്പെടട്ടെ എന്ന് അരുളി ചെയ്ത അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിച്ച കർത്താവ് ഇപ്പോ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. ആ കപ്പാടുകാരനായ രാജീവന് 28-ാമത്തെ വയസ്സിൽ അവന്റെ അധരങ്ങൾ തുറന്ന് അവന് സംസാരിക്കാനും അവന്റെ ചെവിടുത്തം മാറ്റി അവന് കേൾക്കാനും സൗഖ്യം കൊടുത്തവനായ കർത്താവ് ഇപ്പോ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാണ്. ബെത്സദായിലെ അന്ധനെ കൈക്ക് പിടിച്ച് നടത്തുകയും അയാളുടെ കണ്ണുകളിൽ കൈവയ്ക്കുകയും ചെയ്തുകൊണ്ട് അവന് സൗഖ്യം നൽകിയ കർത്താവാണ് എന്റെ മുമ്പില് ഇപ്പോ സന്നിഹിതനായിരിക്കുന്നത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിൽ ദൈവമഹത്വം നിറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് വലത്തെ കൈ ആ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിഞ്ഞ് ഞങ്ങളുടെ പാപപ്പെട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ അവിടെ ഏറ്റെടുക്കാനായിട്ട് ഞങ്ങളുടെ മേൽ അവിടെ നിറങ്ങി വരണമേ എന്ന് ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് ചട്ടിച്ചട്ടി നടക്കുന്ന ഒരു പ്രതീതി അയാൾക്കുണ്ടാകുന്നു. 3 പേരെയും കർത്താവ് ആ കാൽമുട്ടുകൾക്കുണ്ടാകുന്ന വേദനകളിൽ നിന്ന് പരിപൂർണമായി സൗഖ്യം നൽകിയതോർത്ത് വലുതുകര ഉയർത്തിയ ഒരു ഹല്ലേലൂയ പറയട്ടെ. കുറേ വർഷങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് പെരുകി വരികയും അതുപോലെ വിശപ്പില്ലായ്മ അനുഭവപ്പെടുകയും ചെയ്യുന്ന 11 പേരെ കർത്താവ് ആ രോഗപീഠങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തിയതോർത്ത് 2 കരങ്ങൾ ഉയർത്തി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കഴുത്തിന് മുഴയുള്ള 2 പേർക്ക് ആ മുഴകൾ കർത്താവ് ചുക്കി മാറ്റിയതോർത്ത് ഇരു കരങ്ങൾ ഉയർത്തി വലത് ചെവിക്ക് കേൾവിക്കൊഴിവ് അനുഭവപ്പെടുന്നതും വലത് ചെവി എപ്പോഴും വേദനയും കുത്തിപ്പറിക്കുന്നത് പോലെയുള്ള അസ്വസ്ഥത തോന്നുന്നതുമായ ഒരാളെ
കർത്താവ് ആ രോഗവേളയിൽ നിന്ന് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചതോർത്ത് ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. നടുവേദന കാരണം കുനിയാൻ സാധിക്കാതെ വരികയും കുനിഞ്ഞെടുക്കേണ്ട സാധനങ്ങൾ ഇരുന്ന് നിരങ്ങിയെടുക്കുകയും ചെയ്യുന്ന മൂന്ന് പേർക്ക് ആ രോഗവേളയിൽ നിന്ന് പരിപൂർണമായി സൗഖ്യം നൽകി വിടുതൽ നൽകിയതോർത്ത് രണ്ട് കരകൾ ഉയർത്തി സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. സാധിക്കാത്തതും ഇടത് കൈയുടെ കൈപ്പന മുതലും മുട്ട് വരെ വേദന അനുഭവപ്പെടുകയും പിരിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്ന രണ്ടുപേരെ കർത്താവ് ആ രോഗപീഠയിൽ നിന്ന് പരിപൂർണമായി സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷിച്ചതോർത്ത് ഇരുകരങ്ങൾ ഉയർത്തിയ ഒരു ഹല്ലേലൂയ പറയട്ടെ. പുറത്തെന്തോ വിലങ്ങിയിരിക്കുന്നത് പോലെ തോന്നുന്നതിന്റെ പേരില് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും അത് ആസ്മയാണെന്ന് കരുതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രണ്ടുപേരെ കർത്താവ് ആ രോഗപീഠയിൽ നിന്ന് പരിപൂർണമായി സൗഖ്യം നൽകി അവിടുന്ന് എന്നേക്കുമായിട്ട് വിടുതൽ നൽകിയതോർത്ത് സ്വരമുയർത്തിയ ഹല്ലേലൂയ പറയട്ടെ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ബെത്സദായിലെ അന്ധനെ കൈക്ക് പിടിച്ച് നടത്തി അയാളുടെ കണ്ണുകളിൽ കൈവച്ച് സൗഖ്യം നൽകിയ കർത്താവ് ഇപ്പൊ എന്റെ മുമ്പിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി കണ്ണു തുറന്ന് ദൈവികാരുണ്യ ഈശോയെ നോക്കി ജന്മന അന്ധനായിരുന്ന മനുഷ്യന്റെ കണ്ണുകളില് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പൂശി ശീലോഹ കുളത്തിൽ പോയി കഴുകാൻ ആജ്ഞാപിച്ച കർത്താവ് നമ്മുടെ സകല വ്യാധികളും ഏറ്റെടുത്ത് സൗഖ്യം നൽകുന്നവനായ ദൈവം എന്റെ മുമ്പിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നമുക്കൊരു സൗഖ്യം ഒരു വിടുതലും ഒക്കെ തരുന്നത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഈ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ദിവസങ്ങളിലോ ഇന്നോ നിങ്ങളത് പങ്കുവയ്ക്കുന്നതിലൂടെയാണ് പരിപൂർണമായിട്ട് നമുക്ക് സൗഖ്യമായി തീരുന്നത്. എനിക്കത് സൗഖ്യമായി തീർന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമ്മളിൽ ഇടപെടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു 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 പെരുപ്പോ ഒരു ഒരു അഭിഷേകമോ അല്ലെങ്കിൽ രോഗം കൂടുന്നത് പോലെ തോന്നുകയോ അല്ലെങ്കിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ഒരു വിറയൽ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെ അനുഭവം ദൈവം നമുക്കൊരു കൃപ തരുന്നത് നമുക്ക് നമ്മളെ അത് അറിയിച്ചു കൊണ്ടാണ് ദൈവം അത് നമുക്ക് സൗഖ്യമാക്കി മാറ്റുന്നത്. അങ്ങനെ വളരെയേറെ പേർക്ക് ഇന്നത് അനുഭവപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ വരുന്ന കാലങ്ങളിൽ അവരുടെ പ്രാർത്ഥിച്ചില്ലേ പോലും സന്ദേശമായിട്ട് പറഞ്ഞില്ലേ പോലും അവരുടെ രോഗങ്ങൾ മാറിയതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. ചില അസാധ്യ കാര്യങ്ങൾ അവർക്ക് സാധ്യമായി കിട്ടിയതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. അതൊക്കെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവം നമുക്കൊരവസരം തരികയാണ്. അങ്ങനെയാണ് നമ്മുടെ വചനത്തിൽ ഈ അടയാളങ്ങളും ദൈവം തരുന്ന അത്ഭുതങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞാണ് വചനത്തെ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്രകാരം അനുഭവപ്പെട്ടവർ ഇപ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് വലത്തെ കൈ നല്ലതുപോലെ ഒന്ന് ഉയർത്തി വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ശരീരത്തിൻ്റെ പ്രകാരം അനുഭവപ്പെടാനായിട്ട് സാധിച്ചവര് വളരെയേറെ പേര് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവർ ഈ ധ്യാനകേന്ദ്രത്തിൽ അത് സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെയാണ് ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകുന്നത്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആഹുലമോയിനി